ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു എഗ് ബോയിലറിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു എഗ് ബോയിലർ ഏകദേശം 8 മുട്ട വരെ പുഴുങ്ങിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പോച്ചർ ഉണ്ടാക്കാനോ ഇഡ്ഡലി ഉണ്ടാക്കാനോ ഓംലെറ്റ് ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് സ്റ്റീംഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാതും ഈ ഒരു ഇതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് അതെല്ലാതും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നതെന്നുള്ളതൊന്ന് നോക്കാമല്ലേ. അപ്പോൾ ദാ ഇതുപോലൊരു കുഞ്ഞു ബോക്സിലാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് യൂസർ മാനുവലാണ് കേട്ടോ കിട്ടുന്നത്. അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലറാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ഇതിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി കാർഡും കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് എഗ് ബോയിലിംഗ് ട്രേ. ഏകദേശം 8 മുട്ടകൾ വരെ ഒരേ സമയത്ത് ഇതിൽ ബോയിൽ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തത് വരുന്നതാണ് പോച്ച് ബൗള്. ഇതിൽ 4 ഷെൽഫുകളാണ് ഉള്ളത്. ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ഇതിൻ്റെ കവറാണ് കേട്ടോ, അല്ലെങ്കിൽ ലിഡ് എന്നൊക്കെ പറയാം. ഇത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് ഉപയോഗിച്ചു നിർത്തിയിട്ട് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മെഷറിംഗ് കപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒന്ന് സേഫായിട്ടൊരു നീഡിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് കേട്ടോ. ഈ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത് നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് ഇതിന് കേട്ടോ. പിന്നെ അതിൻ്റെ പവർ കോഡ് അതിമേ തന്നെ കണക്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു അഗാരോ എഗ് ബോയിലറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 8 മുട്ടകൾ വരെ ഒരേ സമയത്ത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് പവർ ഷട്ട് ഓഫ് ആണ് ഇതിന് വരുന്നത് കേട്ടോ. ഇത് ചൂട് കൂടിപ്പോയാലൊക്കെ, അതായത് ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ ഫംഗ്ഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്ലാറ്റ് ഹീറ്റിംഗ് പ്ലേറ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ 3 മോഡുകളായിട്ട് നമുക്ക് എഗ് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. സോഫ്റ്റായിട്ടും മിഡിലായിട്ടും അതുപോലെ തന്നെ ഹാർഡ് എഗ്സും ആണെങ്കിലും നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് വരുന്നത് 230 വോൾട്ടും അതുപോലെ തന്നെ റേറ്റഡ് പവർ വരുന്നത് 500 വോൾട്ടും ആണ് കേട്ടോ. ഈ കാണുന്ന മെയിൻ ബോഡിയിലോട്ടാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്നുള്ളതിൻ്റെ, നമുക്ക് ഈ മുട്ട എത്രത്തോളം വേവണം അതിനനുസരിച്ചാണ് നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ആ വെള്ളം കുറയുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ വെള്ളം കഴിയുന്നതോട് കൂടിയിട്ട് താനേ ഇത് കട്ടൗട്ടായി പോവും, അല്ലെങ്കിൽ പവർ ഓഫ് ആവും. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ട്രേ വെച്ച് കൊടുക്കാൻ ഇത് അസംബിൾ ചെയ്യുന്ന ജസ്റ്റ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ട്രേ നമ്മൾ മുട്ട പുഴുങ്ങല്ല പോച്ചാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ ഈ ഒരു പോച്ച് ബൗൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഈ ഒരു കവറും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. ട്രാൻസ്പാരൻറ്റ് കവറാണ്. അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും. മുട്ട വേവുന്ന ആ സമയത്ത് നന്നായിട്ട് ആവിയാണെങ്കിൽ പോലും നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ മുട്ട പൊട്ടിയിട്ടുണ്ടോ എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട ഒന്ന് സോഫ്റ്റ് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 35 ml വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. ഏകദേശം 8 മിനിറ്റാണ് ഇത് വേവാൻ വേണ്ടത്. ഈ ഒരു യൂസർ മാനുവൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ, അതായത് നമ്മൾ ഈ ഒരു സംഭവം കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ. അത് ഞാൻ അടിയിൽ ജസ്റ്റ് പിന്നൊരു ചട്ട വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോഡി ഹീറ്റാവും, അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതാണ് നമ്മൾ ഈ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിമ്മോ മുട്ട പുഴുങ്ങുമ്പോൾ ഇത് ഒട്ടും തന്നെ പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് ഈ ഒരു മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മളെ മെഷറിംഗ് കപ്പിൻ്റെ അടിയിൽ ഒരു ചെറിയ സൂചി പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അതെപ്പോഴും അടച്ച് വെക്കണം, കാരണം കയ്യുമ്പോൾ തട്ടും. നല്ല തിന്നായിട്ടുള്ള നല്ല കൂർത്ത മോന പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മുട്ടയുടെ മുകളിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കുക. അപ്പോൾ ഒരു കുഞ്ഞു ഓട്ട വരും കേട്ടോ. അപ്പോൾ ആ ഓട്ടം മുകളിലായിട്ട് വേണം ഈ ഒരു ട്രേയില് വെച്ചു കൊടുക്കാൻ. മുട്ട ഇങ്ങനെ പൊട്ടി വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വെച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലുള്ള ട്രാൻസ്പാരൻറ്റ് കവറ് വെച്ച് കൊടുത്തിട്ടൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം താഴെയുള്ള പവർ ബട്ടൺ ഒന്ന് ഓണാക്കി കൊടുക്കുക. അതുമ്പോൾ നമ്മളൊന്നും ചെയ്യാല്ല, നമ്മൾ വെച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചാണ് മുട്ട വേവുന്നതും ഓഫാവുന്നതും കേട്ടോ. അതിൽ വെള്ളം കഴിഞ്ഞാൽ പവർ താനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫാവും. അപ്പോൾ ഇതാ നമ്മളെ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ സോഫ്റ്റ് ബോയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് മാറ്റാം.
അപ്പോൾ മുട്ടയുടെ തോടൊക്കെ കളഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇത് സോഫ്റ്റ് ആയിട്ടാണ് ബോയിലായിട്ടുള്ളത്, നന്നായിട്ട് ഹാർഡായിട്ടില്ല കേട്ടോ. അതായത് മുട്ടയുടെ ആ കുഞ്ചി ഉണ്ടല്ലോ, അത് ഒരുപാട് അങ്ങ് വെന്ത് വന്നിട്ടില്ല. ഇതേ സ്റ്റെപ്പ് തന്നെ വെള്ളമൊന്ന് കൂട്ടി ഒഴിച്ചിട്ട്, അതായത് യൂസർ മാനുവലിൽ കാണിച്ചിട്ടുള്ള അളവിൽ വെള്ളമൊന്ന് ഒഴിച്ചാൽ നമുക്ക് നന്നായിട്ട് ഹാർഡായിട്ടുള്ള സ്റ്റീംഡ് എഗ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ സ്റ്റീംഡ് എഗ്ഗും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കാണിച്ചെന്ന ആ ഒരു യെല്ലോ പാർട്ടിനേക്കാളും വ്യത്യസ്തമാണിത്. ഇതേപോലെ തന്നെ നമുക്ക് ഓംലെറ്റ് ഇതിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു എഗ് പോച്ച് ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഓംലെറ്റിൻ്റെ ആ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിമ്മ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ടൊരു 55 ml വെള്ളം അല്ലെങ്കിൽ ഒരു 85 ml ഇടയിലായിട്ട് വെള്ളം മതി. അപ്പോൾ ഓംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് പോച്ച് എഗ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് സാലഡിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാനൊക്കെ ഇത് പറ്റുമോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് കോളിഫ്ലവർ, ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ പൊട്ടാറ്റോ ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് രണ്ട് മുട്ട ഒന്ന് പോച്ച് ചെയ്യാനും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ്, ബീട്രൂട്ടും ക്യാരറ്റും ജസ്റ്റ് സ്റ്റീം ചെയ്യാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ലിഡ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് സാധാരണ പോലെ തന്നെ ഓണാക്കി കൊടുക്കുക കേട്ടോ. ഇതിൽ ഞാൻ ഏകദേശം ഒരു 120 ml വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 140 ml വരെയാണ് നമ്മളെ ഇതിലുള്ളത്, മെഷറിംഗ് കപ്പിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജീസൊക്കെ കറക്റ്റ് സ്റ്റീംഡ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. രാവിലെ സാലഡ്ക്ക് ഉള്ളതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പോച്ച് എഗ്സ് ഞാൻ അതാ ഇതിലെ ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോരൂലാൻ തോന്നി, ഞാൻ കൊട്ടി കൊടുത്തു നോക്കിയിട്ട് അപ്പോൾ പോരൂലാൻ തോന്നി. പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ തോന്നലായിരുന്നു ഒന്നും കൂടെ കൊട്ടിക്കണമെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയിരുന്നു എന്നുള്ളത് കേട്ടോ. കാരണം ആ ബൗളിൽ ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ സ്റ്റീം ചെയ്തിട്ടാണല്ലോ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇഡ്ഡലിമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ ഏകദേശം ഒരു 70 ml വെള്ളമൊക്കെ തന്നെ ഉള്ളു അതിന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഇഡ്ഡലി നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഫാമിലിക്കൊക്കെ നമുക്ക് ഈ ഒരു എഗ് ബോയിലർ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് റെസിപ്പികൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈവൻ നമ്മളെ കുഞ്ഞു കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ ഇതിൽ വേവിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ വേവിച്ചെടുത്ത് ഏകദേശം നമ്മളൊരു 120 ml അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ വെള്ളം എടുക്കുകയാണെങ്കിൽ ഏകദേശം 11 മിനിറ്റോളം നമുക്ക് ഇത് ഓണായി കിട്ടും. ആ ഒരു സ്റ്റീമിങ് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ട്രേയും കവറും അതുപോലെ തന്നെ പോച്ച് ബൗളും എല്ലാ അതും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആവുകൊണ്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ. അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലർ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് സ്റ്റീം ചെയ്യേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും കുഞ്ഞു ഫാമിലിയൊക്കെ ആണെങ്കിൽ മിക്കവാറും ഈ ഒരു എഗ് ബോയിലർ തന്നെ മതിയാവും. മുട്ട പുഴുങ്ങാനും അതുപോലെ തന്നെ സ്റ്റീമിങ്ങിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലറിൻ്റെ അഗാരോൻ്റെ ഒരു ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളായാൽ നേരാക്കി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓൺലൈൻ സർവീസാണ് ഉള്ളത്. ഞാൻ ഒത്തിരി അഗാരോൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനിത് ചൂസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.